ആ ഇപ്പൊ നൂറുൽ സുഹൃത്ത് അത് നിഷേധിച്ചല്ലോ. ഇപ്പൊ സൗദിയോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും കുറച്ച് മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ, അതായത് മുഹമ്മദിന്റെ ഇസത്തെ വിട്ട് കുറെ മനുഷ്യത്വപരമായ മാനവികമായ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. അവിടുത്തെ സൗദിയിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വയമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെയൊക്കെ പല കർശനമായ ചില കാര്യങ്ങൾ അവിടെ മുമ്പ് നടന്നിരുന്നു, അതെല്ലാം എടുത്തു കളഞ്ഞല്ലോ. മാത്രമല്ല ചെറുപ്രായത്തിലുള്ള വിവാഹം അവരെ നിരോധിച്ചു. ഇസ്ലാമിക പ്രമാണത്തിൽ മെൻസസ് ആകാത്ത കുട്ടിയെ അവരെ വിവാഹം കഴിക്കാവുന്ന തലാക്കിയല്ലാവുന്നുള്ള ആയത്തുണ്ട്. അതൊക്കെ അവർ മുൻകാലങ്ങളിൽ ഫോളോ ചെയ്തിരുന്നവരാണ് സൗദി, പക്ഷെ ഇന്ന് അതെല്ലാം എടുത്തു കളഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചത് അല്ലെങ്കിൽ അവിടെയുള്ളതായ ഈ സൗദി അറബികൾ അല്ലെങ്കിൽ ഈ രാജകുടുംബത്തിൽപ്പെട്ടവര് അമേരിക്കയിൽ അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ പോയി പഠിച്ച് സാംസ്കാരികമായി കുറെ കൂടെ ഉന്നതി വന്നതുകൊണ്ട് അവർക്കുണ്ടായ ഒരു പുരോഗതിയാണ്. അതിന് അങ്ങനെ ഒരു പുരോഗതി വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ തത്വത്തിൽ ഇസ്ലാമിന് അത് ദോഷമാണ്, ഇസ്ലാമിനെ തള്ളുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാനവികതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മതമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ആ മതം മാത്രം, മുഹമ്മദിന്റെ അനുയായികൾ മാത്രം നിലനിൽക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക പിങ്ങിനകത്ത് ഉള്ള ആ സമൂഹത്തിന് വേണ്ടി മാത്രം നൽകിയിരിക്കുന്ന പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്ര നിർമ്മാണം, അതിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കുക. അത് മറ്റു തരം മതങ്ങളും മതസമൂഹങ്ങളും ഒക്കെ അത് ഉൾക്കൊള്ളുക. ഇല്ലാത്തവർക്ക് അതിൻ്റെതായ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഇതാണ് നമ്മൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സോമാലിയ, ഇന്ത്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇന്ന് കണ്ടുവരുന്നത്. അപ്പം തത്വത്തിൽ മുഹമ്മദിന്റെ പ്രമാണം മാനവിക വിരുദ്ധമാണ്. അത് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൃത്യമായിട്ട് തെളിവ് ഇവിടെ ഹാജരാകും. അത് മുഹമ്മദിന്റെ ഹദീസുകളും മുഹമ്മദീയ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നു. പിന്നെ ആധുനിക കാലം പല രീതിയിലും മാറ്റങ്ങൾക്ക് വിധേയമായതുകൊണ്ട് ഇസ്ലാമും മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നുവെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ ഇസ്ലാം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടപ്പോൾ ഇസ്ലാമിനകത്തൊന്നും കാണത്തില്ല. ഇവിടെയുള്ള മതങ്ങളിലൊക്കെ തന്നെ അതാത് കാലങ്ങളിൽ പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു മതത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അയ്യങ്കാളിയെ പോലെയുള്ളവര് പരിഷ്കരണം കൊണ്ടുവന്ന് കുറെ നവീകരണമൊക്കെ വരുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ സഭയിൽ നവീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിന് അത് പ്രതീക്ഷിക്കണ്ട. ഇസ്ലാമിന് അങ്ങനെ ഒരു നവീകരണം ഉണ്ടാകുകയില്ല. നവീകരണം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ആ കാര്യത്തിൽ ഒരു പരിഷ്കരണം ഉണ്ടായി പിന്നെ ആ മതം കാണുകയില്ല, മതം തീർന്നു പോകും. അങ്ങനെ പരിഷ്കരിക്കാൻ പറ്റിയ ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ കേട്ടതായ സൗദി പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ആധുനിക കാലത്തിന്റെ പുരോഗതിക്കൊത്ത വണ്ണം അവർ ചുവടുകൾ മാറ്റുന്നു എന്നേ ഉള്ള തത്വത്തിൽ ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. സൗദി രാജാവ് ഏത് കാര്യങ്ങൾ ചെയ്താലും, മാനവികമായ ഏത് കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ തത്വത്തിൽ ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇസ്ലാം നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് ത്വലാഖ് അഞ്ചാമത്തെ ആയത്തിൽ മെൻസസ് വരാത്ത കുട്ടിയെ വിവാഹം കഴിക്കാതെ എഴുതി വെച്ചിരിക്കുക. അതിനിവിടുത്തെ തഫ്സീറുകാരൊക്കെ അവർ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ വിവാഹം കഴിക്കാം, നിക്കാഹ് കഴിക്കാം, ഉപേക്ഷിക്കാം. പക്ഷെ ഇത് സൗദിയിൽ ഒരു കാലഘട്ടത്തിൽ പ്രാമാണികമായി അംഗീകരിച്ചത്, പക്ഷെ അത് അവരെടുത്തു കളഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ളതായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ലെന്നുള്ളൊരു നിയമം അവിടെ കൊണ്ടുവന്നതാണ് ഞാൻ വായിക്കുന്നത്. ഇതൊക്കെ നല്ല ലക്ഷണമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇസ്ലാമിന് വിരുദ്ധമാണ് സൗദി കാണിക്കുന്നതൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ കടുത്ത തീവ്രവാദികളിൽ നിന്നുള്ളതായ അറ്റാക്ക് ആ രാജ്യം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അത് നൂറിൽ എന്തെങ്കിലും പറയണ്ടോ മറുപടി? താങ്ക് യു ഫസ്റ്റ്, എന്തെങ്കിലും മറുപടി പറയണ്ടോ? കാരണം അത് പുരോഗമനമാണെങ്കിൽ കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ നല്ലതുണ്ട്. പക്ഷെ പിന്നെ ഒരു കാര്യം, അതായത് പിന്നെ ഇസ്ലാമിൽ നിന്ന് മാറി അല്ലെങ്കിൽ മുഹമ്മദ് നബിയിൽ നിന്ന് മാറി കൊണ്ടുവരുന്ന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര പിന്നെ അനുകൂലിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനി എനിക്ക് കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് വാദിക്കാനോ ജയിക്കാനോ താല്പര്യവുമില്ല. പിന്നെ ഇവിടെ ഇസ്ലാം മനസ്സിലാക്കുന്നവരും മുഹമ്മദ് നബിയെ മനസ്സിലാക്കി, മുഹമ്മദ് നബിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവർക്കത് ശരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇസ്ലാം ഇന്ന് വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ജനങ്ങളൊക്കെ വിഡ്ഢികളാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് അത്ര ബുദ്ധി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അവരൊക്കെ അവരുടെ ബുദ്ധി കൊടുത്ത്, അവരുടെ അധ്വാനം കൊടുത്ത് ഇസ്ലാമിനെ പഠിക്കുന്നു.
മുഹമ്മദ് നബിയുടെ നിയമങ്ങൾ മനസ്സിലാക്കുന്നു, അത് മാനവികതയാണെന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്ക് പുറത്തു പോകാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് പോകാൻ അനുവദിക്കണം. ഓക്കെ, ആയിക്കോട്ടെ, വളരെ സന്തോഷം താങ്കൾ ഇവിടെ വന്ന് സംസാരിച്ചതിന്. ഇസ്ലാമിക വശത്ത് നിന്ന് നമ്മുടെ അബ്ദുൾ വന്നിട്ടുണ്ട്. അബ്ദുൾ, ഈ ചർച്ചകളിൽ എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അബ്ദുൾ സിദ്ദു ഇസ്ലാമിന്റെയാണോ എനിക്കറിയില്ല, നമ്മൾ അവർക്കാണ് കൂടുതൽ അവസരം കൊടുക്കുന്നത്. അബ്ദുൾ, ഓക്കെ, സിദ്ദു സംസാരിച്ചോളൂ. എനിക്കല്ല, ഗിബോർ ബദർ ഉണ്ടോ? ഗിബോർ ബദർ തിരക്ക്, സൺഡേ ആയിട്ട് തിരക്കായിരിക്കും. ഗിബോർ ബായ്, സിദ്ദു സംസാരിച്ചോളൂ. അല്ല, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, സോറി, അജി ബ്രദർ കേൾക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അതെ, എടുത്ത് നോക്കിയാ, ഇത് നമ്മുടെ ഏരിയ അല്ല, ഞാൻ പിന്നെ ഒരു ധൈര്യത്തിന് അങ്ങ് എടുത്തോട്ടുണ്ട് മാത്രമേ ഉള്ളൂ, ദൈവത്തെ ആശ്രയിച്ച്. ഓക്കെ, നമ്മുടെ ഓക്കെ, സിദ്ദു പറഞ്ഞോളൂ. സിദ്ദു, നവജ്യോത് സിംഗ് സിദ്ദു, ഇരകളുടെ സുവിശേഷം പറയൂ, പറയാനില്ലേ സിദ്ദു? ഞാനൊരു മൂന്ന് വരെ എണ്ണും, പറഞ്ഞില്ലേ താഴെ വിടും, പറഞ്ഞോളൂ. നിങ്ങൾ സംസാരിക്കാൻ സൗണ്ട് ഇല്ലെങ്കിൽ ഒന്നര എക്സിറ്റ് അടിച്ചിട്ട് പുറത്തോട്ട് വരൂ. പറഞ്ഞത് കേൾക്കുന്നില്ല, ഇപ്പൊ കേക്കോ? ഇത് ഇസ്ലാമിക നവോത്ഥാനം എന്ന് പറഞ്ഞ എപ്പോഴും ഉണ്ടോ, നമ്മൾ തിരിച്ച് പ്രമാണങ്ങളിലോട്ട് പോവാൻ മീൻ ചെയ്യുന്നു. അതായത് പഴയ സഹായിമാരുടെ ആ ഒരു ഇതിലോട്ടോ അവരുടെ രീതിയിലോട്ടോ അവരുടെ ആ കാടൻ രീതിയിലോട്ട് തിരിച്ചു പോകും, അതാണ് നവോത്ഥാനം എന്നുള്ള ഇസ്ലാം. ഇസ്ലാമി ശരിക്കുള്ള നവോത്ഥാനം ഒരിക്കലും നടക്കില്ല, കാരണം നവോത്ഥാനം എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാം പറഞ്ഞ ഇതാണ് തിരിച്ച് നമ്മൾ മറ്റേ പ്രമാണങ്ങളിലോട്ടോ ഹദീസിലോട്ടോ തിരിച്ചു പോകണം, ആ രീതിയിലാണ് നവോത്ഥാനം എപ്പോഴും. പക്ഷേ ഈ നവോത്ഥാനം നമ്മളെ പേടിക്കണം ശരി ഇസ്ലാമില്, അതാണ് എന്റെ ഈ പോയിന്റ്. നമ്മുടെ ആലങ്കാടൻ കത്തായുണ്ട്, ആലങ്കാട കയറി വരൂ പ്ലീസ്. ഓക്കെ, അത് ഓക്കെ, നമുക്ക് ഈ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സൗദിയിൽ ചെയ്യുന്നത് അടിമത്തമാണെന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ അവര് പറയണം അടിമത്തം അല്ല, ഇതൊരു നല്ല രീതിയിലാണ് പോണെന്ന്. അപ്പൊ എന്താണ് സൗദിയിലെ നിയമങ്ങൾ? ഇപ്പൊ തന്നെ വളരെ തമാശ രീതിയിൽ രോമേശ്വരം പറഞ്ഞിട്ടില്ലേ, സൗദിയില് പിന്നെ അവരുടെ നിയമങ്ങൾക്കെതിരെ നിയമമുണ്ട്, എന്താണ്? ഡ്രൈവിംഗ് അനുവദിക്കരുത് എന്നുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പോവുക എന്നുള്ള നിയമം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ നിയമം മാനുഷിക വിരുദ്ധമാണെന്നാണ് ഇന്നത്തെ ഒരു പുരോഗമന ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ നിയമങ്ങൾ അവർ ഗതികേട് കൊണ്ട് ചെയ്തിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇസ്ലാമിക നിയമത്തിനെതിരെ വലിയ താമസമില്ലാണ്ട് സൗദി വരും. ഇപ്പൊ തന്നെ ഈ നമ്മുടെ അറിയാവുന്ന പോലെ അയാളുടെ പേരെന്താണ്, നമ്മുടെ പുതിയ പ്രിൻസ് ആരാ, സൽമാൻ. അപ്പൊ അദ്ദേഹം വന്നതോട് ഈ ഒത്തിരി കാര്യങ്ങൾ മാറി, നമുക്കറിയാതെ. അപ്പൊ അത് ആ ഒരു ചിന്ത അവർക്ക് ഗതികേടുകൊണ്ട്, അതല്ലെങ്കിൽ ആ രാഷ്ട്രം നശിക്കും എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ മാറിയത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി, നിങ്ങള് സ്റ്റാറ്റിസ്റ്റിക് നോക്കി, ഡാറ്റ നോക്കി കഴിഞ്ഞാണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യാൻ അനുവദിച്ചതോടുകൂടി അവിടെ ക്രാഷുകൾ കൂടിയെന്ന ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക് നോക്കിയാൽ മനസ്സിലാവണ്ടോ. അപ്പൊ അതായത് ബേസിക്കലി 1400 കൊല്ലവും മറ്റേ പുള്ളി പറയുന്നത് എളിക്കില്ല ചെയ്യുന്നത്, അതായത് പുള്ളി ശരിയായിരുന്നാണ് ശരി ഡാറ്റ പറയുന്നത്, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അല്ലാന്ന് പറവാദിക്കാ അത്രേ ഉള്ളൂ. ഇത് വേറെ സാധനം, ഇത് വേറെ സാധനം, ഇത് നമ്മുടെ ലൈനാ, അത് കുഴപ്പമില്ല. അതിപ്പോ എനിക്ക് പണിയില്ലാണ്ടാവുമല്ലോ ബ്രേവ് ഹാർട്ട്, ഇങ്ങനെ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പരിപാടി തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്ത പിന്നെ രോമേശ്വര, ഇയാള് നമ്മുടെ പണിയിലുണ്ടാക്കും, ഈ ബ്രേവ് ഹാർട്ടിന് താഴ്ത്താലോ, ഇയാള് നമ്മുടെ പണിയിലുണ്ടാക്കും. ഓക്കെ, ബ്രേവ് ഹാർട്ട് കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, സോറി തടസ്സപ്പെടുത്തില്ല, ബാക്കി ഡേറ്റ പ്രസന്റ് ചെയ്തു. അല്ല, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി, ഞാൻ മനസ്സിലാക്കിയെടുത്തോ ഡാറ്റ എന്ന് പറയുന്നത് ഇവരുടെ കൂടെയാണ്, മനസ്സിലാവണ്ടോ. അപ്പൊ സൽമാൻ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ പുള്ളി നിയമങ്ങളൊക്കെ തിരിച്ചു വെക്കേണ്ടവരെന്ന് എനിക്ക് തോന്നുന്നു. ഈ പോക്ക് പോയ നമ്മുടെ ആലങ്കാടൻ ചർച്ച കേട്ടിരുന്നറിയില്ല, നമ്മള് പറയുന്നത് മറ്റേ പുതിയ ഇതനുസരിച്ചിട്ട് ഈ സൗദിയിൽ വരുന്ന നിയമങ്ങളെല്ലാം മത നിയമങ്ങളുടെ ഇത് ബേസിസിൽ പുറകോട്ട് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതൊരു അടിമത്ത വ്യവസ്ഥയാണ്, അങ്ങനെ തന്നെ പറയും. അതെ അതെ, ആലങ്കാടൻ അതിനെ പറ്റി എന്താണ്, ഒരു ഒരു അടിമത്ത സ്വഭാവമുള്ള ഒരു ഇതായിട്ടാണോ ഇസ്ലാമിനെ കാണുന്നത്, അതോ പുരോഗമന ചിന്താഗതിയുള്ള അതിനുള്ള സ്കോപ്പ് ഉള്ള സ്ഥലമായിട്ടാണോ കാണുന്നത്, എന്താണ് ആലങ്കാടിന്റെ ഒരു അഭിപ്രായം? അതായത് സൗദിയില് കംപ്ലീറ്റ്, ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ്, കേക്കാമോ?
കേക്കാം. ഓക്കെ, സൗദിയിൽ നടക്കുന്നത് ഇസ്ലാമിന്റെ എന്താണ് ഈ ചിന്തകളും ഇസ്ലാമിന്റെ നിയമങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇതുവരെ നടത്തിയത് ഈ എം ബി എസ് വരുന്നതിന്റെ മുന്നേ വരെ അത് ഇസ്ലാമിന്റെ ഒരു ഒട്ടുമുക്കാലും ഇസ്ലാമിന്റെ നിയമമായിരുന്നു. സ്ത്രീകൾ അടിച്ചമർത്തുക, പാട്ട് പാടില്ല, മദ്യം പാടില്ല, സ്ത്രീകളെ ഡ്രൈവറിൽ ഡ്രൈവിംഗ് അനുവദിക്കാണ്ടിരിക്കുക, സ്ത്രീകൾ പുറത്തിറങ്ങലിൽ മെഹറും വേണം, അതൊക്കെ ഇസ്ലാമിക നിയമങ്ങളാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ എം ബി എസ് എന്താണ് ഓൾറെഡി മുർത്തതാണെന്നാണ് എന്താണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ അത് പുറത്തു പറയാൻ പേടിച്ചിരിക്കുകയാണ്. പിന്നെ പേടി എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ എതിരെ ആൾക്കാർ അദ്ദേഹത്തിനെ വധിക്കുമെന്നൊക്കെയാണ് ഒരു ഭയം. പക്ഷെ അദ്ദേഹം ഉണ്ടെങ്കിൽ സൗദി അറേബ്യനെ ഒരു ഒരു പുരോഗമന സിവിലൈസ് കൺട്രി ആക്കി മാറ്റും. ഈ ഈ ഈ കല്ലെറിഞ്ഞ് കൊല്ലലും തല ഈ അതായത് പൊതു ദർശനത്തിൽ തല വെട്ടലൊക്കെ നിൽക്കും, എല്ലാം കൊണ്ട് നിൽക്കും. കാരണം എന്താ വെച്ചാൽ അതേ പെട്രോളിയത്തിന്റെ ഒക്കെ എന്താണ് സാധ്യത കുറഞ്ഞു തുടങ്ങി. ഒരു 10-25 കൊല്ലം കൊണ്ടൊക്കെ പെട്രോളിയം അദ്ദേഹത്തിന്റെ ഉപയോഗമൊക്കെ നിൽക്കും. പക്ഷെ അദ്ദേഹം എന്താ പറയുക, ഇസ്ലാമിനെ വിടില്ല. കാരണം അദ്ദേഹത്തിന്റെ വലിയൊരു വരുമാനം ഈ മെക്ക മദീനയ്ക്കുള്ള ഈ എന്താണ് ഈ ഭക്തന്മാരുടെ പോക്കാണ്. മെക്ക മദീന ഉള്ളോത്തരം സമയം അദ്ദേഹത്തിന് എന്താണ് ലോകത്തിലുള്ള ആഗോള മുസ്ലിംസിന്റെ ഒരു ടൂറിസ വരുമാനം ഉണ്ടാവും. പക്ഷെ എല്ലാ നിയമങ്ങളും മാറും. അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് അധികാരം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു ദുബായ് ഒക്കെ മാതിരി ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ട് മദ്യമടക്കം ലഭിക്കാൻ തുടങ്ങും. അത് ഞാൻ നല്ലതായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ സൗദി അറേബ്യ ഈ മതത്തിന്റെ ഈറ്റില്ലമാണ്. സൗദി അറേബ്യയിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സ്ഥലത്തും ഈ നിയമങ്ങൾ നിൽക്കുന്നതിന് യാതൊരു ഒരു ജസ്റ്റിഫിക്കേഷനും കാണില്ല. അത് നമുക്ക് ഇനിയും തുടരാം. ഇനി എന്തൊക്കെയാണ് പരിഷ്കർത്താവ് എന്താണ് വ്യത്യാസങ്ങൾ വരുന്നോണ്ടിരിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം. ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാള് ഇത് ചെയ്യുന്നത്. നാളെ ബിക്കിനി ഇട്ടിട്ട് സൗദി റോട്ടിൽ കൂടെ നടക്കുന്നത് കാണാനുള്ള അത്യാഗ്രഹം, അവിടെ മദ്യപിച്ച പെണ്ണുങ്ങൾ നടക്കുന്നത് കാണാനുള്ള അത്യാഗ്രഹമാണ് ആലങ്കാട്ടിനെ കൊണ്ടുള്ള ഇങ്ങനെ പറയിപ്പിച്ചെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, അത് ശരി തന്നെയാണ്. അത് ശരിയാണ്. ഞാനൊരു വിദേശ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു അത്യാവശ്യം സ്മോളൊക്കെ കഴിക്കുന്നു, ഒരു ബിയറെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ സ്ഥലത്തേക്ക് പോകാറില്ല. അപ്പൊ അതുകൊണ്ട് സൗദിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. സൗദിയില് മദ്യവും ഒരു നോർമൽ ഇതൊക്കെ തുടങ്ങിയാലേ ഞാൻ പോകുള്ളൂ. അത് എന്റെ സ്വാർത്ഥ താല്പര്യം ആണെന്നും കൂടെ കരുതിക്കോളൂ. കറക്റ്റ്. ഞാൻ എനിക്ക് തോന്നിയത് ആരും അടക്കിയത് പ്ലീസ്, അദ്ദേഹം പറയുമ്പോ ആശയപ്രകാശമുള്ള അവസരം കൊടുക്കണം. മുസാഫിറ ചാമ്പ്യോ. ആ ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നേ, ഞാനിങ്ങനെ കുറച്ച് ചരിത്രങ്ങൾ പഠിച്ചു നോക്കി ഈ ഇസ്ലാമിനെ കുറിച്ച്. ഇങ്ങനെ അങ്ങനെയാണ്, ഇങ്ങനെയാണ് മറ്റു മതങ്ങൾക്ക് ഇപ്പൊ ഇവിടെയും പറമ്പ്യ തരുന്നതായിരുന്നു, സൗദിയിൽ അങ്ങനെ സ്ഥാനമില്ല, അങ്ങനെ സ്ഥാനമില്ല. അപ്പൊ ഞാൻ ചരിത്രങ്ങൾ പഠിച്ചു നോക്കിട്ടോ. അപ്പൊ ചരിത്രങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ, അഥവാ ഇസ്ലാം മതത്തിൽ ഏറ്റവും വലിയ മതമൗലികവാദികൾ എന്നറിയപ്പെടുന്ന പ്രവാചകരുടെ ഡയറക്റ്റ് അനുയായികൾ, അവരെക്കാളും മതമൗലികവാദികൾ ലോകത്ത് വേറെ ഇസ്ലാമിന്റെ വശത്തു നിന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇല്ല എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഖലീഫ ഉമർ, ഖലീഫ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ഇവരെ പോലത്തെ ആളുകളൊക്കെ. അപ്പൊ അവരെ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഈ ഭരണം നടന്നിരുന്നപ്പോ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ ഞാനിങ്ങനെ അതിന്റെ ബേസിലേക്ക് ഞാൻ പോയി. കാരണം ഇവിടെ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് പറയില്ല. ഓക്കെ, ഇവിടെ പൊതുവെ എല്ലാവരും എന്താണ് ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വതന്ത്രം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം ഫോളോ ചെയ്യേണ്ടത് അവരെയാണ് ഈ ഏറ്റവും വലിയ. കാരണം അവരെ കാരണം മൂലമാണ് ഇവിടെ ഇസ്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അവരാണ് ഇവിടെ പ്രവാചകന്റെ ഹദീസുകളൊക്കെ എത്തിച്ചു തന്നിട്ടും എല്ലാം ഉള്ളത്. അപ്പൊ അവരെ കാലങ്ങളിൽ
ഇസ്ലാമിന്റെ ഒരു ട്രീറ്റ്മെന്റ് മറ്റുമോ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിനോടൊക്കെ ഞാൻ നടത്തിയപ്പോൾ, അന്വേഷണം നടത്തിയപ്പോ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് ഈ ബസ്റ്റേൻഡിയൻ അഥവാ റോമ സാമ്രാജ്യത്തിന്റെ റോമ സാമ്രാജ്യം എ ഡി 300 സംതിങ്ങിൽ അത് ക്രിസ്ത്യൻ രാജ ക്രിസ്ത്യൻ ഭരണമായിട്ട് മാറുന്നുണ്ട്. ക്രിസ്ത്യൻ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുമോ എനിക്കറിയില്ല, അത് ക്രിസ്ത്യ രാജ്യമായി വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് ക്രിസ്ത്യൻ രാജ്യമായി മാത്രല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാമ്രാജ്യത്തിനെതിരെ വരുന്നവരൊക്കെ ഇപ്പോ അരിയൂസ് വന്നു എ ഡി 51 പിന്നെ ചാൾസ്ഡൻ കൗൺസിൽ ഉണ്ടായ വിഷയത്തിൽ മാത്രം മാത്രമാണ് എന്നോട് ശ്രമിക്കുക. അല്ല അല്ല ശബ്ദം കട്ടാകുന്നുണ്ട്, പകുതി കൂടുതൽ കേട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എങ്ങോട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സംസാരിക്കുന്നില്ല ആ പോയിന്റിലേക്ക് പോവാണ് മാച്ച് വരണം. അല്ല ആരും അടക്കിയല്ല, എത്ര ഏതായാലും അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇവിടെ, ഏകാംഗ കമ്മീഷനാണ്. നിങ്ങൾ എത്ര വിഷയത്തിൽ നിന്ന് മാറിയാലും ദൈവം ഇത് അടക്കിയത് അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കണം. തങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് മാത്രമേ പരാതി ഉള്ളൂ, വേറെ എന്നാ വേണം പറഞ്ഞു. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇവിടെയാണ്. അപ്പോ ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പൊ കണക്ഷൻ കണക്കുന്നു. ഹലോ ഹലോ ചാമ്പിയോ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞ കേട്ടോ, പൂർ കണക്ഷൻ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ക്രിസ്ത്യ രാജ്യമായിട്ട് റോമ കത്തോലിക്കൻ രാജ്യമായിട്ട് അത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ അത് ഫുള്ള് പറഞ്ഞ് തീരട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് അതിനെ റദ്ദ് ചെയ്യാം. അപ്പോ ഓക്കെ, അപ്പോ എന്താണ് ഒരുപാട് കൗൺസിലിങ്ങൾ ഉണ്ടാകുന്നുണ്ട്. AD 325 നിക്കിയ കൗൺസിലിൽ ബിഷപ്പ് അരിയൂസൻ വാദത്തിനെ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ ഓരോ കൗൺസിലിലും ഓരോ വാദക്കാരെയും തള്ളിക്കളയുന്നുണ്ട്. ഇപ്രകാരമായിട്ടുള്ള എന്താണ് ചാൾസ്ഡൻ കൗൺസിലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറിയാനി ക്രൈസ്തവരെ തള്ളിക്കളയുന്നുണ്ട്. ഇവരെ തള്ളിക്കളഞ്ഞു മാത്രമല്ല എന്ന് ചെയ്തിരുന്നത്, മറിച്ച് ഇവർക്ക് നിലനിൽപ്പ് പോലും അവിടെ കൊടുത്തിരുന്നില്ല എന്നുള്ളത്. അവരെ അടിച്ചോടിക്കുകയായിരുന്നു. അടിച്ചോടിക്കുകയെന്ന് വെച്ചാൽ ഒരു സമാധാനം കൊടുത്തിരുന്നില്ല. ഇത് ഈ ചരിത്രത്തെ പലർക്കും അറിയായിരിക്കാം, ഒരു സമാധാനം കൊടുക്കുന്നില്ല. ഇപ്പോ ഈ ചാൾസ്ഡൻ കൗൺസിലൊക്കെ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ജസ്റ്റ് ആശയപരമായിട്ട് പോലും അതിൽ തർക്കം ഉണ്ടായിരുന്നില്ല. മറിച്ച് യേശുവിന്റെ പ്രകൃതി ഏതാണ്, മനുഷ്യ പ്രകൃതിയും രണ്ട് പ്രകൃതിയും കൂടിയതാണോ ഒന്നാണോ, ഒരു കൂട്ടർ പറഞ്ഞു ഒന്നാണ് മറ്റു കൂട്ടർ പറഞ്ഞു രണ്ടാണ്, ഈ രണ്ടാണെന്നുള്ള സത്യത്തിൽ അതൊരു ആശയപരമായ ചർച്ച പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ വാദിച്ചതിന്റെ പേരിൽ മാത്രം ഈ സുറിയാനി ക്രൈസ്തവരെ അടിച്ചൊടിക്കുകയും അവർക്ക് അവരുടെ പള്ളികളെല്ലാം തകർക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണ് എന്താണ് റോമൻ ഭരണമാണ് നമുക്ക് കാണുന്നത്. എന്നിട്ട് എന്റെ പോയിന്റ് ഇവിടെയാണ്, ഇവർക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് പിന്നെ സമാധാനം നൽകിയതും ജീവിക്കാൻ അവകാശം കൊടുത്തതും അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ എന്താണ് കാര്യങ്ങൾ മുന്നോട്ട് കൊടുത്തതും അത് ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് അന്ന് റോമ ഭരിക്കുന്ന റോമൊക്കെ പിടിച്ചടക്കിയ റോമല്ല ഈ പറയുന്ന ഭാഗങ്ങൾ പിടിച്ചടക്കിയ ഈജിപ്തൊക്കെ പിടിച്ചടക്കിയ സമയത്താണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ സുറിയാനി ക്രിസ്തവർക്ക് അവരുടെ വിശ്വാസ പ്രകാരം ജീവിക്കാനും സ്വാതന്ത്ര്യവും എല്ലാം ലഭിച്ചതെന്നുള്ള ഇത് ഞാൻ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ നിന്നല്ല പറയുന്നത്. ഞാൻ അന്വേഷണം നടത്തിയപ്പോ നമ്മുടെ ലിങ്ക് അദ്ദേഹം മാത്രമല്ല ഏകാം കമ്മീഷനാണ്, നിങ്ങൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കൂ. ഞാൻ ഇതിന് മറുപടി പറഞ്ഞോളാം, ആരും ഇടയ്ക്കുന്ന നിങ്ങൾക്ക് ക്ഷമ വേണം. ആദ്യം വേണ്ടത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ക്ഷമ വേണം. മാത്യു സാറ ദൈവത്തെ എടുത്ത് വെറുതെ ഇടയ്ക്കുന്നു, അദ്ദേഹം പറയട്ടെ, എനിക്കറിയാം. ഇസ്ലാമിന് റെഫറൻസ് വേണ്ട, പറയൂ പറയൂ. ഇസ്ലാമിന് റെഫറൻസ് നമുക്കുന്നില്ല, ഞാൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതിനോട് റെഫറൻസ്. പൊന്നു മാത്യു ബ്രദറെ, നിങ്ങൾ ഒരുമിച്ച് അവിടെ നിക്ക്, ഇത് ഇത് ഫണ്ണാണ്, നിങ്ങൾ ഇടയ്ക്ക് കേറല്ലേ സാറേ, ആ ഫണ്ണ് കളയല്ലേ സുഹൃത്തെ, നിങ്ങളൊരു രസീ പറയൂ. ഓക്കെ, ഞാൻ ഇതിന് ഇസ്ലാമിക് ഗ്രന്ഥത്തിൽ നിന്ന് റെഫറൻസ് വെക്കുന്നില്ല. ഞാൻ ഇതിന് റെഫറൻസ് വെക്കുന്നത്
നമ്മുടെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ബ്രിട്ടാനിക്കയ നമ്മുടെ ചരിത്രത്തിന് പൊതുവെ ആധാരമാക്കുന്ന എല്ലാവരും ആധാരമാക്കുന്ന വിഷയമാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ മറുപടി പറയും. ഇതിന് സത്യം പറഞ്ഞ ഈ മുട്ട പൊരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ മുസാഫർ, മുട്ട പൊരിക്കുമ്പോ നമ്മൾ ആദ്യം തന്നെ, അല്ല ഞാൻ പറയാം, താങ്കൾ പറഞ്ഞതിന് മറുപടിയാ പറയാം. മുസാഫിനോട് നിൽക്കും, മുസാഫിനോട് നിൽക്കും. മൈക്ക് എടുക്കില്ല, മൈക്ക് എടുക്കില്ല. ഇതിന് മറുപടി മുസാഫിന്റെ ഇത്ര പറഞ്ഞതിന് മറുപടി ഞാൻ പറയാം. മറുപടി ഇത്രയും പറഞ്ഞതിന് മറുപടി ഞാൻ പറയാം. മുട്ട പൊരിക്കുന്നതിന് ആദ്യം കേക്ക് കേക്ക് ഒരു മിനിറ്റ് കേക്ക് മുട്ട പൊരിക്കുമ്പോ ആദ്യം സാറത് കേക്ക് സാറ, നിങ്ങൾ ഒരു മിനിറ്റ് കേക്ക്, ഇവിടെ നിങ്ങൾ ഒന്നാമത് പറയുന്നത് കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്, മുട്ട പൊരിക്കുമ്പോ ആദ്യം നമ്മള് മുട്ട രണ്ടും കൂടെ കൂട്ടി മുട്ട, രണ്ട് മുട്ട പൊരിക്കുമ്പോ രണ്ട് മുട്ട കൂട്ടി പൊരിക്കുക. അതിനകത്തിൽ അല്പം ഉപ്പിടുക, അല്പം കുരുമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് അത് വിസ്കർ ഉണ്ട്, ആ വിസ്കർ വെച്ച് നാലടി അടിച്ചിട്ട് നമ്മള് പഴുത്ത് കിടക്കുന്ന ഈ എന്റെ ദോശക്കല്ലിലോട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഷീന്നൊരു സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ മറിച്ചിടുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുട്ട പൊരിക്കുന്നത്. സാറ് ഇവിടെ നമ്മളൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ ഖലീഫ ഉമറും പാക്റ്റും അല്ലെങ്കിൽ ഇവിടെ കാൽസിയം കൗൺസിലും ഒന്നല്ല പറഞ്ഞു. താങ്കളുടെ സംസാരം കേട്ടിട്ട് ഇവിടെ ഇന്ന് മാത്യു ബുധന്റെ ഒക്കെ കയ്യിന്ന് പോയി, മനസ്സിലായോ? അപ്പൊ നമ്മളൊരു വിഷയം ചോദിച്ചു, ആ വിഷയം ചോദിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് മറുപടി പറയണതിന് എന്താണ് താങ്കൾക്ക് തടസ്സം? അതൊരു 34 മിനിറ്റിലൊന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു ചോദിച്ചത്. പുള്ളിക്കാരൻ ഇപ്പൊ 5 മിനിറ്റ് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? 135 പേരുണ്ട് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത്. ഇവർക്ക് വല്ലോ മനസ്സിലായോ? നിങ്ങൾ എന്തിനാ ഇവർ ഇയാൾക്ക് ഈ സമയം കൊടുക്കുന്നത്? 5-6 മിനിറ്റ് പുള്ളി സംസാരിച്ചോണ്ടിരിക്കുക. എന്ത് തമാശ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? ഈ പുള്ളി ഇങ്ങനെ ഖലീഫ ഉമറ് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തായാലും കാര്യമുണ്ടോ? ഒരു സെന്റൻസിനകത്ത് ഒരു അർത്ഥമുണ്ടോ? ഇയാള് പറയുന്നത് വെറുതെ ആണ് നമുക്കൊക്കെ അറിയാം. ഇയാൾ ഇതൊരു നേരം പോക്കല്ലേ, പറയട്ടെ, വെളുപ്പിക്കട്ടെ. ചാക്കോ പാസ്റ്റർ എന്തോ പറയാണ്ട് അത്യാവശ്യം പുള്ളി കുറെ നേരം ബ്ലിങ്ക് ചെയ്തു. ഇല്ല മുസ്ലിം ഒറ്റ സെക്കൻഡ് സാർ, താങ്കൾക്ക് ഏകദേശം 6 മിനിറ്റ് തന്നു. ഇനി ചാക്കോ പാസ്റ്റർ ഒന്ന് പറയട്ടെ പ്ലീസ്. ചാക്കോ പാസ്റ്റർ പറയും. ഞാന് താങ്കളുടെ വിഷയത്തിൽ തന്നെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിഷയപ്പെട്ടു, അതായത് ഈ സബ്ജക്ട് വിട്ട് മറ്റൊന്നിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് പോയില്ല. പക്ഷെ എങ്കിലും മുസാഫിർ പോയോ? അദ്ദേഹം പോയോ ഇവിടുന്ന്? അദ്ദേഹത്തിന് പൂർ കണക്ഷൻ ആണ്. എന്നാലും മറുപടി പറഞ്ഞോ, ബാക്കി ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനൊരു മറുപടി പറയുകയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞ വാസ്തു വിരുദ്ധ, ഉമറിന്റെ കാലത്ത് ക്രൈസ്തവരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞത് ഒന്നുകിൽ അദ്ദേഹത്തിന് ചരിത്രം അറിയത്തില്ല, ഇസ്ലാമിക ചരിത്രം അറിയത്തില്ല, ഇല്ല എങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടെന്നാണ് പറയുക. ഞാൻ ഒരു ഹദീസ് വായിക്കും. ഉമറിന്റെ മാന ക്രൈസ്തവരുള്ള സ്നേഹം, സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം പൂത്ത് പുഷ്പിച്ച് തളിർത്തങ്ങ് പൂവിടുകയാണ്. ഒരു ഹദീസ് ഒന്ന് വായിക്കാം, മുസാഫിർ ഒന്ന് കേൾക്കണേ. ബുഖാരി 1047. ദയവായി ഞാൻ പറഞ്ഞു തീർന്നതിന് ശേഷമേ നിങ്ങൾ ഇടപെടാവൂ. ഇദ്ദേഹത്തിന് വേണ്ടി മറുപടി പറയും, കാരണം ഒരു തെറ്റിദ്ധാരണ വരുത്തിയത് കൊണ്ട് പറയുക. ബുഖാരി 1047, ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാടുകടത്തി. കേട്ടോ, ഞാൻ പറഞ്ഞത് കേൾക്കാം. ഉമർ, ഖലീഫ ഉമർ നാടുകടത്തി. കൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാടുകടത്താൻ തിരുമേൻ ഉദ്ദേശിച്ചിരുന്നു. തിരുമേൻ ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റേതും മുസ്ലിങ്ങളുടെയുമായി തീർന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ ഭൂമിയിൽ നിന്നും ഖലീഫ ഉമർ ക്രൈസ്തവരെയും യഹൂദന്മാരെയും നാട് കടത്തി. താങ്കളുടെ വാദം പൊളിഞ്ഞില്ലേ? ഇത് ബുഖാരി ഹദീസാണ്, സഹീഹ ഹദീസാണ്. ഇനി ഫാക്ട് ഓഫ് ഉമർ, ഉമറിന്റെ തിയോളജി ഒന്ന് കേട്ടോ. ക്രൈസ്തവരുള്ളതായ ഉമറിന്റെ പ്രഖ്യാപനം ഇതാണ്. ഒന്ന്, ഫാക്ട് ഓഫ് ഉമർ വായിക്കുക. ക്രിസ്ത്യാനികൾ പുതിയ പള്ളികൾ, മറ്റാരാധനാലയങ്ങൾ, ആശ്രമങ്ങൾ എന്നിവ പണിയാൻ പാടില്ല. നമ്പർ ടു, ക്രിസ്ത്യാനികളുടെ നശിപ്പിക്കപ്പെട്ട പള്ളികളോ മറ്റാരാധനാലയങ്ങളെ പുനരുദ്ധരിക്കാൻ പാടില്ല. നമ്പർ 3, ക്രിസ്ത്യാനിയുടെ പള്ളികൾ, മറ്റാരാധനാലയങ്ങൾ എന്നിവ അതാത് പട്ടണത്തിലെ ഏറ്റവും ചെറിയ മോസ്ക്കിനേക്കാൾ ഉയരം കുറഞ്ഞവയായിരിക്കണം. നമ്പർ 4, ക്രിസ്ത്യാനികളുടെ വീടുകൾ മുസ്ലിങ്ങളുടെ വീടിനേക്കാൾ ഉയരം കുറഞ്ഞവയായിരിക്കണം. നമ്പർ 5, ക്രിസ്ത്യാനികൾ പള്ളികൾക്ക് മുകളിൽ കുരിശുകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഞാൻ ഈ വായിക്കുന്നതും ഫാക്ട് ഓഫ് ഉമറിന്റെ അദ്ദേഹത്തിന്റെ പ്രമാണമാണ്, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ നിയമമാണ് എഴുതി വെച്ചിരിക്കുന്നത്, കേട്ടോ. 6,
ക്രിസ്ത്യൻ പള്ളികളിൽ മുസ്ലിങ്ങൾക്ക് രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും കയറുകയും താമസിക്കുകയും ചെയ്യാം. കണ്ടോ, ഇവിടെ ക്രൈസ്തവർ ആരാധിക്കുന്ന അവരുടെ വിശുദ്ധ ദേവാലയത്തിനകത്ത് ഏത് സമയത്തും മുസ്ലിങ്ങൾക്ക് കയറി കൈയടക്കാം. നീ കേട്ടോണമേ. സെവൻ, ക്രിസ്ത്യാനികൾ പള്ളിമണികൾ ഉറക്കമുഴക്കാൻ പാടില്ല. എയ്റ്റ്, ക്രിസ്ത്യാനികൾ പ്രാർത്ഥനകൾ പുറമേ കേൾക്കുന്ന വിധം ഉറക്ക ചൊല്ലാൻ പാടില്ല. ഒമ്പത്, ക്രിസ്ത്യൻ കുട്ടികളെ ഖുറാനെതിരായി ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. പത്ത്, ക്രിസ്ത്യൻ മതചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനോ ധരിച്ചു നടക്കാനോ പാടില്ല. പതിനൊന്ന്, ക്രിസ്ത്യാനികൾ ഓശാന ഈസ്റ്റർ തുടങ്ങി ഒരു പ്രദക്ഷിണവും നടത്താൻ പാടില്ല. പന്ത്രണ്ട്, ക്രിസ്ത്യാനികൾ മൃതസംസ്കാരം നിശബ്ദമായി നടത്തണം. പതിമൂന്ന്, ക്രിസ്ത്യാനികളുടെ മൃതദേഹങ്ങൾ മുസ്ലിങ്ങൾക്ക് സമീപം സംസ്കരിക്കാൻ പാടില്ല. പതിനാല്, ക്രിസ്ത്യാനികൾ മുസ്ലിം വീടുകൾക്ക് സമീപം പന്നിയെ വളർത്താൻ പാടില്ല. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്ക് മദ്യം വിൽക്കാൻ പാടില്ല. പതിനഞ്ച്, പതിനാറ്, ക്രിസ്ത്യാനികൾ ചാരന്മാർക്ക് അഭയം നൽകാൻ പാടില്ല. പതിനേഴ്, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരായി കള്ളം പറയാൻ പാടില്ല. പതിനെട്ട്, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ ബഹുമാനിക്കണം. ഒരു മുസ്ലിം ഇരിക്കാൻ ആഗ്രഹിച്ചാൽ അവന് ക്രിസ്ത്യാനികൾ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കണം. പത്തൊമ്പത്, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാനോ അവരെ മതം മാറ്റാൻ പരിശ്രമിക്കാനോ പാടില്ല. ഇരുപത്, ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ തടയാൻ പാടില്ല. ഇരുപത്തിയൊന്ന്, ക്രിസ്ത്യാനികൾ വേഷഭൂഷാദികളിലും പേരുകൾ സ്വീകരിക്കുന്നതിലും മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. ഇരുപത്തിരണ്ട്, ക്രിസ്ത്യാനികളെ തിരിച്ചറിയാൻ വേണ്ടി അവർ പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം നടത്തണം. മുടി പിന്നിലേക്ക് നീട്ടിക്കെട്ടുകയും നീല ബെൽറ്റ് ധരിക്കുകയും വേണം. മുപ്പത്തൊന്നെണ്ണം ഉണ്ട്, മതിയോ? മുപ്പത്തിയൊന്ന്, ഉമറ ഫാക്ട് 31 ഉണ്ട്. ദേവി ചെയ്ത് ഈ റൂമിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഉമറിനെ പൊക്കാൻ ശ്രമിക്കരുത്. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് കടക്കാതിരിക്കുക. അതുകൊണ്ടാണ് ആരെ പ്രാരംഭത്തിൽ ഇവിടെ സുഹൃത്ത് പറഞ്ഞ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന്. തെളിവില്ലെങ്കിൽ പോലും ഒരു കാര്യം പറയുമ്പോൾ ന്യായമായ ഒരു ചെറിയ തെളിവെങ്കിലും വിനീതമായി നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അപേക്ഷിക്കുന്നത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അത് പറ്റില്ല, ഇവിടെ ഈ റൂമില് മുസാഫിറിന് തെളിവ് വേണ്ട. മുസാഫിറിന് ധൈര്യമായിട്ട് ഫേവർ ചെയ്തെന്ന് ഇവൻ പറഞ്ഞു. ഇവൻ ഈ കള്ള ഈ കള്ള ജിഹാദി ഇവിടെ ആരെയും കള്ളൻ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇവിടെ എന്റെ പൊന്നു സുഹൃത്തെ ഒരു മിനിറ്റ് ഞാൻ റൂമ് സെറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഇവിടെ ആരും ആരെയും കള്ളനെന്നോ അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് ആശയങ്ങൾ പറയണ്ടി പറയാം. മുസാഫിർ ഒരു രീതിയിൽ നമ്മൾ അനുവദിക്കില്ല. ഒരു രീതിയിലും ആൾക്കാരെ പേര് നെയിം കോൾ വിളിക്കാൻ സമ്മതിക്കില്ല. സോറി, ഐ വോണ്ട് അലോ ഇറ്റ്. രോമേശ്വര, താങ്കൾ പറയുന്നതിന് മുമ്പ് താങ്കൾ പറയുന്നതിന് മുമ്പ് മുസാഫിറിന് അവസരം കൊടുത്ത ശേഷം മാത്രമേ വേറൊരു എതിർവാദം എടുക്കാൻ പറ്റുള്ളൂ. സോറി, നല്ല പെയിന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. ഒന്ന് നോക്ക്, ശ്രമിച്ചു നോക്ക്. അത് മുസാഫിറെ രോമേശ്വരൻ പറയണോ മുസാഫിർ പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രോമേശ്വരൻ പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പോ ഞാനിവിടെ ഹദീസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാനിവിടെ ചരിത്രത്തോടെ വായിച്ചിട്ടുള്ളത്, ഇത് ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അതിന്റെ റെഫറൻസ് വെച്ചിട്ടില്ല. ഞാൻ റെഫറൻസ് പറയാൻ നേരത്താണ് എന്നെ അച്ചായ ഇടയിൽ കയറിയത്. ഇത് ഞാൻ വിഷയത്തിൽ റെഫറൻസ് പറഞ്ഞത് ഒന്ന് എൻസൈക്ലോപീഡിയാണ്. ദ ക്യാപിറ്റൽ ഇൻ ഈജിപ്ത് ആൻഡ് ദ സിറിയൻ ചർച്ച് സൂൺ ഫൗണ്ട് ദ എൻജോയ്ഡ് ഗ്രേറ്റ് ട്രഡീഷൻ അണ്ടർ മുസ്ലിം അറബ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ സൂറിയാനി ക്രൈസ്തവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഈ വിഷയം അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന വരെ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ബി ടു ഗോഡ് ഹു ഡെലിവർ ടു അസ് ഫ്രം ദ അൺജസ്റ്റ് ബെസ്റ്റാൻഡിയൻ ആൻഡ് ഹു പുട്ട് അസ് അണ്ടർ ദ റൂൾസ് ഓഫ് ദ ജസ്റ്റ് മുസ്ലിം അറബ് എന്നാണ്. ഞാൻ ഇതിന് വേണമെങ്കിൽ രണ്ടിന്റെ ലിങ്ക് ഞാൻ കിട്ടു തരാം. സുറിയാനി ക്രൈസ്തവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവർ അന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന വരെ കൊടുത്തിട്ടുണ്ട്. അനീതികളായിട്ടുള്ള റോമൻ ക്രിസ്ത്യാനികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് മുസ്ലിം ഭരണത്തിൽ ഞങ്ങൾക്ക് സമാധാനം തന്ന ദൈവത്തിന് സ്തുതി എന്നാണ് അന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഉമറിന്റെ കാലത്തായിരുന്നു. ഇതിന് ഞാൻ രണ്ട് റെഫറൻസാണ് വെക്കുന്നത്. ഒരു ഇസ്ലാമിക ഗ്രന്ഥമല്ല, സുറിയൻ ക്രിസ്ത്യാനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാം. അപ്രകാരം തന്നെ എന്താണ് എൻസൈക്ലോപീഡിയ ചാക്കോ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ നിങ്ങളുടെ ഹദീസും നിങ്ങളുടെ പ്രമാണവും വെച്ചിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ
എൻസൈക്ലോപീഡിയ അല്ലാണ്ട് വേറെ വല്ലതും, ഗൂഗിൾ അല്ലാണ്ട് വല്ലതും വേറെ വല്ലതും അത് അഡ്രസ് ചെയ്യാന്നേ. ഇത് ഔദ്യോഗികമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചാക്കോ പാസ്റ്റർ അതിന് ഒരു മറുപടി കൊടുക്കാം. ചാക്കോ പാസ്റ്റർ ഇവിടെ ഉണ്ടോ? ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ അല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടോ? ഹദീസ് പ്രമാണം മാത്യു ബ്രദറെ എന്റെ പൊന്ന് മാത്യു ജോസെ, ഒരു മിനിറ്റ് മാത്യു ജോസെ, ഇവിടെ ഒരു ചർച്ച നടക്കുവാണ്. താങ്കളെ മുസാഫറോടെ നിന്നെ ഞാൻ താങ്കളെ രണ്ടാമത് വിളിച്ച് മോളി കയറ്റിയാണ്. ആ രീതിയിലുള്ള ചർച്ച ഇവിടെ നടക്കില്ല, അങ്ങനെ റൂമുകൾ ഉണ്ടാവും എനിക്ക് അറിയില്ല. ഇവിടെ ആ രീതിയിൽ സംസാരം നടക്കില്ല. അദ്ദേഹം ഒരു ആരോപണം വെച്ചു, അതിന് മറുപടി പറയാൻ ഇവിടെ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒച്ചയെടുക്കാം. അതിന്റെ ആവശ്യമില്ലല്ലോ. ചാക്കോ പാസ്റ്റർ മറുപടി പറയും, അല്ലെങ്കിൽ നാസറ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ എന്നാണ് ഉണ്ടായത്? ഇംഗ്ലീഷ് ഭാഷ തന്നെ സാർവത്രികമായിട്ട് പ്രകാരമാണ്. മുഹമ്മദിന്റെ ഭാഷയുണ്ടോ ഇംഗ്ലീഷ്? ഇനി ഉണ്ടെങ്കിൽ പോലും മുഹമ്മദിന്റെ ചര്യകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അറബിയിലാണ്. അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നേർക്ക് നേർ തർജ്ജിമ ചെയ്ത തർജ്ജിമയാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് തത്വത്തിൽ ഇസ്ലാമിക പ്രമാണം തിരസ്കരിച്ചുകൊണ്ട് ആരോ എവിടെ എഴുതിയെന്ന് അദ്ദേഹം വാദിക്കുന്ന ഗ്രന്ഥത്തിൽ നടന്ന ഉദ്ധരി, അത് സ്വീകാര്യമല്ലത്. സ്വീകാര്യമല്ലെന്ന് പറയാനായിട്ട് ഇവിടെ ഇസ്ലാമിക വിഷയങ്ങളാണ് താങ്കൾ ഇവിടെ ചർച്ച ചെയ്തത്. ഉമറിന്റെ മനോഹാരിത, ഉമറിന്റെ മനുഷ്യത്വം, ഉമർ ക്രിസ്ത്യാനികളെ എങ്ങനെയൊക്കെയോ സഹായിച്ചു എന്നുള്ളതായ താങ്കളുടെ ആ പ്രഖ്യാപനത്തെ ഇസ്ലാമിക ഗ്രന്ഥം വെച്ചുകൊണ്ടാണ് ഞാൻ തകർത്തത്. അതായത് അറേബ്യയിൽ നിന്നും യഹൂദ ക്രൈസ്തവരെ വേരോടെ പറിച്ചു കളഞ്ഞത്. മാത്രമല്ല, കുറെ കൂടെ പറഞ്ഞാൽ ക്രൈസ്തവര് യഹൂദര് ഉരുവം കൊണ്ട പലസ്തീൻ നാട്ടിൽ നിന്നും അവരെ വേരോടെ പറിച്ചു കളഞ്ഞത് ഈ ഉമറാണ്. ഇത് ഞാൻ ഹദീസിൽ നിന്നാണ് ഉദ്ധരിച്ചു. മാത്രമല്ല, ബാക്ക് ടു ഉമറിന്റെ 31 പോയിന്റിൽ ഞാൻ 10-20 വായിച്ചുള്ളൂ. ഇതെല്ലാം ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന, അതിനെ തിരസ്കരിച്ചുകൊണ്ട് എൻസൈക്ലോപീഡിയ, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞ ലിങ്ക്, ഇതൊക്കെ എന്നാ ഉണ്ടായ സുഹൃത്തെ? ഇംഗ്ലീഷ് ഭാഷ തന്നെ സാർവത്രികമായിട്ട് 300-400 ആയുള്ളൂ. അപ്പൊ ഇതിന് ആർക്കും എഴുതാം, ആർക്കും എങ്ങനെ വേണമെങ്കിൽ എഴുതാമെന്നേ മനസ്സിലായി. നമ്മുടെ കേരളത്തിൽ തന്നെ ചില മതേതരകക്ഷികൾ, ചില മതേതരവാദികൾ, ചില സാംസ്കാരിക നായകന്മാര് ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ കയറ്റി ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഇളമരം കരീമെന്ന് പറയുന്ന രാജ്യസഭ അംഗം മുമ്പ് ഒരു പ്രസ്താവന നടത്തി, അതായത് പിന്നെ സഹായം ലഭിച്ചുകൊണ്ട് പാരിതോഷികം വാങ്ങിക്കൊണ്ട് അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ടെന്ന്, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നത്. പക്ഷെ ഇതൊന്നും ചരിത്രബോധമുള്ളവർക്ക് സ്വീകരിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് മുസാഫിർ പറഞ്ഞതായ കാര്യങ്ങളെ ഞാൻ ചരിത്രത്തിന്റെ അടിത്തറ നിന്നുകൊണ്ട്, ഇസ്ലാമിക ചരിത്രത്തിന്റെ അടിത്തറ നിന്നുകൊണ്ട് ഞാൻ തള്ളിക്കളയുന്നു. ഇവിടെ ബാക്കിയുള്ളവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഓക്കെ.